ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. പി എസ് സി റാങ്ക് പട്ടിക തയ്യാറാക്കുന്ന രീതി മാറ്റും. ഒഴിവിന് ആനുപാതികമായി പട്ടിക തയ്യാറാക്കുന്ന രീതിയാണ് ഇനി ആലോചിക്കുന്നത്. കെ ജി കമലേഷാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. കമലേഷ്, എന്താണ് വരുന്നത്? ഈ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ എപ്പോഴും വരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഒഴിവുകളെക്കാൾ കൂടുതൽ റാങ്ക് പട്ടികയിൽ ഉദ്യോഗാർത്ഥികൾ വരുന്നു, അവർക്ക് എല്ലാവർക്കും നിയമനം കിട്ടാത്തിന്റെ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ ഒരു വിവാദം നിയമനം ലഭിക്കാത്തതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, റാങ്ക് പട്ടികയിൽപ്പെട്ട മുഴുവൻ പേർക്കും ജോലി നൽകുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സലാം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചൊരു സബ്മിഷനുള്ള മറുപടിയിലാണ് റാങ്ക് ലിസ്റ്റുകളുടെ ഇപ്പോൾ തയ്യാറാക്കുന്ന രീതി മാറ്റുന്ന കാര്യം പരിഗണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതായത് ഒഴിവുകൾ അനുസരിച്ചുകൊണ്ട് എത്രയാണോ ഒഴിവുകളിലേക്ക് മാത്രം സമ്മർദ്ദ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റുകൾ നൽകുന്ന രീതിയിലേക്ക് ഒരു മാറ്റത്തിന് ആലോചന സർക്കാർ നടത്തുന്നു. അത് പി എസ് സിയുമായി ചർച്ച ചെയ്യുന്ന കാര്യമാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെ. 2019 കോവിഡ് വന്ന ആ സമയത്തുള്ള ഒരു നോട്ടിഫിക്കേഷൻ ബാച്ചായിരുന്നു ഇവരുടേത്. അതിനുശേഷം ഒരു വർഷം മാത്രമാണ് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി എങ്കിൽ പോലും ഈ ഒരു കോവിഡിന്റെ സാഹചര്യം ഒക്കെ കണക്കിലെടുത്ത് ഇവരുടെ ഫിസിക്കൽ ടെസ്റ്റും അതുപോലെ പ്രിലിംസും മെയിൻസും എല്ലാം കഴിഞ്ഞു വരാൻ ഏതാണ്ട് 4 വർഷ കാലാവധിയാണ് എടുത്തത്. ആ 4 വർഷത്തിന് ശേഷം 2023 ലിസ്റ്റ് വന്നെങ്കിലും അതിൽ നിന്ന് 21% താഴെ ആളുകളെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത്. 13,000+ ആളുകളായിരുന്നു ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നത്. അതിൽ തന്നെ 3,200 താഴെ മാത്രം ആളുകളെയാണ് ഇതുവരെയും ഈ നിയമിച്ചിട്ടുള്ളത്. അതായത് 21% താഴെ ആളുകൾക്ക് മാത്രമാണ് ഇതുവരെയും ഈ ഒരു ലിസ്റ്റിൽ നിന്നും ജോലി ലഭിച്ചിട്ടുള്ളത്. ഇവരുടെ ഒരു ലിസ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെയിൻസും പ്രിലിംസും എഴുതിയ ഏക ബാച്ചാണ് ഇവരുടേത്. അതിന് മുമ്പോ ശേഷമോ വന്നിട്ടുള്ള ഒരു ബാച്ചിലും ഇത്തരത്തിൽ മെയിൻസ് പ്രിലിംസും അതായത് 2 പരീക്ഷ മെയിൻസ് എക്സാമും പ്രിലിമിനറി എക്സാമും നടന്നിട്ടില്ല. സാധാരണ 1 എക്സാമും ഫിസിക്കൽ ടെസ്റ്റും മാത്രമാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അത് വ്യത്യസ്തമായിരുന്നു. ഇവർ 2 പരീക്ഷ എഴുതി. അതാണ് ഇത്രയും കാലതാമസം വന്നത്. പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയം കൂടിയായിരുന്നു. ആദ്യം പ്രിലിമിനറി എക്സാം കഴിഞ്ഞ് മെയിൻസ് അതിൻ്റെ ഒരു ഫലമൊക്കെ വന്ന് മെയിൻസ് പരീക്ഷയിലേക്ക് പോകാൻ കുറേ വൈകി. അതിനുശേഷം പിന്നീട് ഇവരുടെ ഒരു ഫിസിക്കൽ ടെസ്റ്റിന് വീണ്ടും സമയം പോയി. അങ്ങനെ ഏതാണ്ട് ഒരു 5 വർഷത്തോളം സമയമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ഉദ്യോഗാർത്ഥികളായ ആളുകൾക്കൊക്കെ തന്നെയും നഷ്ടമായിട്ടുള്ളത്. നിങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം മുടി മുറിച്ച് സമരം ചെയ്തു, ഇന്നലെ പുല്ല് തിന്ന് സമരം ചെയ്തു, ഇന്നിപ്പോൾ മീശ പഠിക്കുകയാണ്. എന്നിട്ടും സർക്കാർ ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല. എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? നമ്മളിപ്പോൾ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കാരണം ആദ്യം നമ്മൾ മുട്ടയടിച്ചു, ഇപ്പം നമ്മൾ താടി എടുത്തു, ഇന്നലെ പുല്ല് തിന്നു. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവിടെയുള്ള ഭൂരിപക്ഷ ഉദ്യോഗാർത്ഥികൾ കടന്നു പോകുന്നത്. നമ്മളെല്ലാവരുടെയും വീട്ടിലത്തെ അവസ്ഥയും വളരെ ദയനീയമാണ്. അതുപോലെ തന്നെ പലർക്കും വീട്ടിലേക്കോ അല്ലെങ്കിൽ നാട്ടിലേക്കോ ഈ ഒരു വേഷത്തിൽ തിരിച്ചെല്ലാനാവാത്ത ഒരു സാഹചര്യത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. ഇപ്പം സർക്കാരിൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കാൻ പോലും പലരും തയ്യാറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാല് കഴുകി വെള്ളം കുടിച്ചാൽ പോലും ജോലി കിട്ടുമെങ്കിൽ അതിന് പോലും തയ്യാറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അത്രയ്ക്കും അതികഠിനമായ സാഹചര്യത്തിലൂടെയാണ് ഈ പൊരി വെയിലത്തും ഈ പൊടി അടിച്ച് നമ്മൾ ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും ഇപ്പോൾ പലരുടെയും കയ്യിൽ പൈസ ഇല്ല. എത്ര നാള് ഞങ്ങളിങ്ങനെ കിടക്കണം? ഇവിടെ കിടന്ന് മരിക്കാൻ പോലും തയ്യാറായിട്ടാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം കിടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ 20 ഫെബ്രുവരി 28 പോലും നിരാഹാരത്തിലേക്ക് കിടക്കാം. കാരണം ഇവിടെ നമുക്ക് ഇവിടെ ജീവിച്ചുകൊണ്ടുള്ള പൈസ ഇല്ല ആരുടെയും കയ്യിൽ. പലരുടെയും വീട്ടിലും അച്ഛനും അമ്മയൊക്കെ അസുഖബാധിതരാണ്. അപ്പോൾ അവരെയൊക്കെ മറ്റ് വീടുകളിലാക്കിയിട്ടാണ് ഇവിടെ പലരും എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള പലരുടെയും വീട്ടിൽ ജപ്തി നോട്ടീസ്, ബാങ്ക് ലോണും മറ്റും കാരണം ജപ്തി നോട്ടീസ് ആയിട്ടുണ്ട്. പിന്നെ തിരിച്ച് ചെന്നാൽ കയറി കിടക്കാനുള്ള ഒരു വീട് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പലരും ഉണ്ട് ഇവിടെ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല.